എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള 5th അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിച്ചേക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും എന്നാണ് വെബ്സൈറ്റിൽ, അതായത് നോട്ടിഫിക്കേഷനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയായിരുന്നു മുൻ അലോട്ട്മെൻറ്റിലും, ഈയൊരു അതായത് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെങ്കിലും അടുത്ത ദിവസമാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് നാളെ, അതായത് 3-ാം തീയതിയോടെ ഈയൊരു അലോട്ട്മെൻറ്റ് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് രാത്രി 10 മണിക്കുള്ളിൽ തന്നെ ഈയൊരു റിസൾട്ട് വന്നേക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് സംബന്ധിച്ച്, അതായത് ഇന്ന് രാത്രിയോടെ വന്നിട്ടില്ലെങ്കിൽ നാളെ രാവിലെയോടെ മാത്രമേ വരുള്ളൂ. അപ്പോൾ നാളെ രാവിലെ വരാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് ഡേറ്റ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ മാത്രം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 5th അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. നേരത്തെ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 4-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനായിട്ടുള്ള അവസരം. അപ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അതത് കോളേജുമായിട്ട് നാളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതിനുശേഷം എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്, അതായത് സെൽഫ് ഫിനാൻസിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 25,000 രൂപയായിരിക്കും നിങ്ങൾ ആദ്യം ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ബാലൻസ് ആയിട്ടുള്ള ഏകദേശം 81,000 രൂപയും അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ ഹോസ്റ്റൽ ഫീസ്, അതുപോലെ തന്നെ മറ്റ് ഫീസുകൾ, അതായത് PTA ഫണ്ട് പോലുള്ള മറ്റ് ഫീസുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ഫീസൊക്കെ കൂടിയിട്ട് ഏകദേശം ഒരു 85,000 രൂപയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതത് കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ SC ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 1,000 രൂപ മാത്രമാണ് ഫീസ് ഉണ്ടാവുക. ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ പ്രത്യേകിച്ച് വേറൊരു ഫീസും അടക്കേണ്ടതായിട്ട് വരുന്നില്ല. അതേസമയം സെൽഫ് ഫിനാൻസിലാണെങ്കിൽ ചിലപ്പോൾ ഫീസ് എന്തെങ്കിലും അടക്കാനായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു ഗവൺമെൻറ്റിലാണെങ്കിൽ SC ST വിദ്യാർത്ഥികൾക്കും അതുപോലെ സാമ്പത്തിക പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും ഹോസ്റ്റൽ ഫീസ്, അതായത് ഹോസ്റ്റൽ ഉൾപ്പെടെ ഫ്രീ ആയിരിക്കും. അതേസമയം സെൽഫ് ഫിനാൻസിലാണെങ്കിൽ അതിന് ഫീസ് നൽകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതത് കോളേജുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ടൈമിൽ എത്ര രൂപയാണ് ഫീസായിട്ട് അടക്കേണ്ടത് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 4th അലോട്ട്മെൻറ്റ് കിട്ടി, ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു 5th അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജിലേക്ക് കിട്ടുകയാണെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നേരത്തെ ലഭിച്ച അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് മെമോ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിന്നും ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജസും അതുപോലെ ഏത് അലോട്ട്മെൻറ്റിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു അലോട്ട്മെൻറ്റ് നമ്പറും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നേരത്തെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനുള്ള ലിങ്ക് ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കാതിരുന്ന, അതായത് ആദ്യമായിട്ട് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമോ ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് 6-മാസ കാലാവധിയാണുള്ളത്. അത് നിങ്ങൾ ഏതെങ്കിലും ഗസ്റ്റഡ് ഓഫീസറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ പുതിയ ഈയൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പുതിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഗവൺമെൻറ് MBBS ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക്
ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുത്തിട്ടുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അത് എല്ലാ വിദ്യാർത്ഥികൾക്കും അതായത് അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ട ആവശ്യമില്ല. കാരണം ഏകദേശം 3 ഡോസോളം എടുത്തു കഴിഞ്ഞാലാണ് ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് തരുന്നത്. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ആ ഒരു വാക്സിനേഷൻ പ്രതിരോധശേഷി ഉണ്ടാകുന്നതുകൊണ്ട് ചിലപ്പോൾ എടുക്കേണ്ടതായിട്ടും വരാറില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതത് കോളേജുമായിട്ടും കോണ്ടാക്ട് ചെയ്ത ശേഷം മാത്രം ഈ ഒരു വാക്സിനേഷൻ എടുത്താൽ മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ NRI സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ NRI ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ ടൈമിൽ വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പ്രോസ്പെക്റ്റസിലെ 36-ാമത്തെ പേജിൽ കറക്റ്റായിട്ട് പോസ്റ്റ് അലോട്ട്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം ഇനിയും അലോട്ട്മെൻറ്റുകൾ നടക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.